ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ നിങ്ങൾക്ക് എടുക്കുന്നത് രണ്ടാം ക്ലാസ് തജ്വീദ് ഖുർആനിലെ സൂറത്തുൽ ഫലക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന സൂറത്തുൽ ഫലക്കിനോട് തുടർന്നിട്ടുള്ള അതിൻ്റെ വർക്കുകളാണ്. ഫലക്ക് സൂറത്ത് നന്നായി ഓതിപ്പഠിക്കുക, എന്നിട്ട് താഴെയുള്ള കള്ളിയിലെ ഓരോ വാക്കു ആയത്തുകൾ ബിറബ്ബിൽ ഫലക്ക് അത് നോക്കി വായിക്കാം. അക്ഷരങ്ങൾ ഓരോന്നോരോന്ന് പറഞ്ഞ് വായിക്കാം. എന്നിട്ട് അത് മുകളിലെ സൂറത്തിൽ എവിടെയാണെന്ന് തൊട്ട് കാണിക്കാം. അങ്ങനെ നിങ്ങൾ തന്നെ കണ്ടുപിടിച്ചിട്ട് നിങ്ങൾ തന്നെ ഓതി പഠിക്കുക. ഇനി ഇതിലെ അടുത്ത വർക്ക് എന്താണ് വരുന്നത്? കാഫ് മനസ്സിലാക്കാനാണ്. കാഫ് കുൽ, കണ്ടില്ലേ? അപ്പോൾ ഇവിടെ കാഫ് ഉണ്ട്. അതുപോലെ അടുത്ത് ഹലഖ, മൂക്കത, കണ്ടില്ലേ? അക്കിലാമുൻ, അപ്പോൾ ഇവിടെ കാഫ്, അതൊക്കെ മനസ്സിലാക്കുക. ബിൽഹക്ക്, യക്കീൻ, കാര്യ, കണ്ടില്ലേ? കാഫ്. സകുലത്ത്, ബിൽഖലം, അപ്പോൾ അതൊക്കെ കാഫ് മനസ്സിലാക്കുക. താഴെ സൂറത്ത് ഹലക്കാണ്. അപ്പം അതിലെ കാഫും മിന സൂറത്തിൽ ആയത്തി. ഈ സൂറത്തിൽ കാഫ് കണ്ടെത്തി വരയിടാനാണ്. അപ്പം അത് മനസ്സിലാക്കുക. അതാ ഇക്കിറ, അവിടെ കാഫ് വന്നു, ഹലക്ക്. അപ്പം ഇതൊന്നും നിങ്ങൾ കുട്ടികളായ നിങ്ങൾ ഓതണ്ട. നിങ്ങൾ ഇങ്ങ് പഠിക്കാനുള്ള ഈ ഒരു ബ്ലൂ കളറിൽ വരുന്ന സൂറത്ത് മാത്രം പഠിച്ചാൽ മതി. ആ പഠിക്കുന്നതിൻ്റെ കൂടെ മനഃപ്പാഠമായും പഠിക്കുക. ഇതിൽ കാഫ് മനസ്സിലാക്കുക മാത്രമാണ് ചെയ്യേണ്ടത്. കാഫ് മനസ്സിലായില്ലേ? അപ്പോൾ ഇക്ര, അപ്പോൾ കാഫ്, ഇവിടെ കാഫ്, ഹലക്ക്, ഇവിടെ കാഫ്, ഇവിടെ കാഫ്, അങ്ങനെ എല്ലാ കാഫുകളും അടിവരയിടുക. ഇവിടെ ഇവിടെതാ ഇനി ഈ ഭാഗത്ത് കാഫില്ല, നമുക്കപ്പുറം നോക്കാം. വിത്തക്കുവ, ഇവിടെ കാഫ്. പിന്നെ ഇവിടെ വരുന്നത് എന്താ, ഇവിടെ എവിടെയില്ല, ഇതിലൊന്നും കാഫില്ല. ഇനി അടുത്തത് നുലാഹിലു വഖഫ് അലൽ കാഫ്. കാഫ് കൊണ്ട് വഖഫ് ചെയ്യുന്നതിനെ പറ്റിയിട്ടാണ് മനസ്സിലാക്കേണ്ടത്. വേണ്ടിയില്ല ബി റബ്ബിൽ ഫലക്കി, ഫലക്കി എന്ന് നമ്മളിവിടെ വഖഫ് ചെയ്യുമ്പോൾ ഫലക്ക് ക് എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ വഖഫ് ചെയ്യാൻ. അപ്പോൾ ഖുർആന് ഒരു ആയത്ത് അവസാനിക്കുന്നിടത്ത് വരുന്ന ഈ റൗണ്ട് കണ്ടില്ലേ നിങ്ങൾ, അതിനാണ് വഖഫ്. ഒരു ആയത്ത് അവസാനിക്കുകയാണ്, അത് വഖഫിൻ്റെ അടയാളമാണിത്. അതാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇവിടെ എല്ലാം കാഫ് കൊണ്ടാണ് വഖഫ് ചെയ്യുന്നത്, മനസ്സിലായില്ലേ? അപ്പോൾ അതാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്, കാഫ് കൊണ്ട് വഖഫ് ചെയ്യുന്നത്. അടുത്തത് സൂറത്തുൽ ഇഖ്ലാസാണ്. ഇഖ്ലാസ് എല്ലാവരും ഓതി മനഃപ്പാഠമായിട്ട് പഠിക്കുക. അടുത്ത ഇതിൻ്റെ നഖ്ര വായിക്കാനാണ്. അതിലെ ഓരോരോ ആയത്തുകളാണ്, ആയത്തുകൾ ചെറുതായിട്ടാണ് തന്നിട്ടുള്ളത്, ആയത്തിലെ ഓരോ ഭാഗങ്ങൾ. അപ്പോൾ അത് ഇവിടെ വായിക്കാം. ഖുൽ ഹുവല്ലാഹു, അപ്പോൾ നമ്മളത് കാണാതെ പഠിച്ചിട്ടുണ്ടാവും എല്ലാവരും. നോക്കി വായിക്കാൻ പറയുമ്പോൾ ആർക്കും കഴിയില്ല. അപ്പം അതിനാണ് ഈ ചെറിയ കള്ളിയിൽ നിന്നുള്ളത് ഓരോന്നായിട്ട് പഠിക്കാം. അപ്പോൾ ഖുൽ ഹുവല്ലാഹു, അപ്പോൾ അവിടെ മുകളിൽ കാണിക്കാൻ പറയുമ്പോൾ അവിടെ തൊട്ട് കാണിക്കുക, എന്നിട്ട് പിന്നെ അതിൽ നിന്ന് മനസ്സിലാക്കുക. അങ്ങനെ അക്ഷരങ്ങൾ മനസ്സിലാക്കി പെട്ടെന്ന് ഖുർആൻ നോക്കി ഓതാൻ കഴിയും. അപ്പോൾ അതാണ് ഇതുകൊണ്ട് മനസ്സിലാക്കേണ്ടത്. അടുത്തത് ഹാ മനസ്സിലാക്കാനാണ്, അടി വരയിടുക. എന്നിട്ട് കണ്ടില്ലേ, ഹാ ഹാസിദിൻ, ഹാ അലിഫ് കൊണ്ട് നീട്ടിയിട്ടുള്ള ഹാ ആണത്. അപ്പോൾ ഹാ ഇങ്ങനെ വന്നു. ഹബൽ, കണ്ടില്ലേ? ഹാ അങ്ങനെ വന്നു. ഹമ്മാ ലത്തൽ ഹത്തബ്, രണ്ട് സ്ഥലങ്ങളിൽ ഹാ വന്നു. ഇവിടെ വന്നു, ഇവിടെ വന്നു. ഹമ്മാലത്തൽ ഹത്തബ്. സുഹുഫൻ, ഹാ. അൽഹംദു, ഹാ. അർറഹ്മാനിർ റഹീം, രണ്ട് സ്ഥലങ്ങളിൽ വന്നു. വലാ യഹുല്ലു. വൻഹർ, ഹാ. ഹിജർ, ഹാ. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക. ഇവിടെ ഒരു സൂറത്ത് തന്നിരിക്കുന്നു, ആ സൂറത്തിൽ നിന്ന് ഹാ കണ്ടെത്തിയിട്ട് ഇതുപോലെ തന്നെ നമ്മൾ അടിവരയിട്ട് കൊടുക്കാം.
അപ്പം ഇതിലെവിടെയാണ് ഹ ഉള്ളതെന്ന് കുട്ടികൾ കണ്ട് മനസ്സിലാക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ സൂറത്ത് തന്നത്, ഹ പഠിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അവർക്ക് ഹ ഏതൊക്കെ രീതിയിൽ എഴുതുന്നു എന്നുള്ളതൊക്കെ മനസ്സിലാക്കുകയും ചെയ്യാം, അവരെ കൊണ്ട് സ്വന്തമായിട്ട് തന്നെ അത് കണ്ടെത്തണം. അപ്പം നമുക്ക് നോക്കാം, ഇതിലൊന്ന് ഹ ഇവിടെ അഹ്സനി ഹ വന്ന്, സോലിഹാത്തി ഹ വന്നു. അപ്പം ജീമ് ഹ ഒക്കെ വരുന്നുണ്ട്, അപ്പം ഇതിന് പുള്ളിയുണ്ട്, ജീമിന് അടിയിൽ പുള്ളിയാണ് എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം കുട്ടികൾക്ക്. കണ്ടില്ലേ, ജീമിന് അടിയിൽ പുള്ളി, ഹാന് മുകളിൽ പുള്ളി. അപ്പോൾ ഒരു വേഗം കൊണ്ടേ അടി കൊണ്ടേ വരയ്ക്കും. അപ്പം അതിന് പുള്ളിയില്ല, നമുക്ക് പുള്ളിയില്ലാത്ത ഹ ആണ്, ഹ ആണ് എഴുതേണ്ടത്. അപ്പം പിന്നെ ഇവിടെ ഇവിടെ എന്താ, ബി അഹ്കമിൽ ഹാക്കിമീൻ, രണ്ട് സ്ഥലത്ത് ഹ കണ്ടു. അപ്പം അതൊക്കെ മനസ്സിലാക്കുക. അടുത്തത് ദാല് കൊണ്ട് വഖഫ് വരുന്നത്, വഖഫ് ചെയ്യുന്നു. അള്ളാഹു അഹദ്, അള്ളാഹു സ്വമദ്, വലം യൂലദ്. കണ്ടില്ലേ വഖഫ്, വഖഫിൻ്റെ അടയാളം. അപ്പോൾ ദു ദുൻ ദു ദ് ഒക്കെ അപ്പോൾ നമ്മൾ വഖഫ് ചെയ്യേണ്ടടുത്ത് അഹദ്, സ്വമദ്, യൂലദ്, അഹദ് അങ്ങനെ പറഞ്ഞിട്ടാണ് വഖഫ് ചെയ്യുക. വഖൂദ്, ഫഊദ്, വയുഈദ്, ലഷദീദ് അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് നമ്മളൊക്കെ വഖഫ് ചെയ്യുന്നത്. അതൊക്കെ മനസ്സിലാക്കുക. അപ്പോൾ അതൊക്കെ കുട്ടികളെ കൊണ്ട് സ്വന്തമായിട്ട് വായിക്കാൻ ശ്രമിക്കുക. മുഴുവനും വായിച്ചില്ലെങ്കിൽ രണ്ട് വരി മൂന്ന് രണ്ട് വഖഫിൻ്റെയെങ്കിലും സ്വന്തമായിട്ട് അവർ കുട്ടികൾ വായിച്ച് ശ്രമിച്ച് വായിച്ച് സ്വന്തമായിട്ട് വായിക്കണം. ബാക്കി നമ്മൾ കൂടി പറഞ്ഞു കൊടുത്താലും. അപ്പോൾ ഈ ഒരു അക്ഷരം പിന്നെ എവിടെയെങ്കിലും കാണുമ്പോൾ അവർക്ക് മനസ്സിലാവണമെങ്കിൽ അവർ സ്വന്തമായിട്ട് പറഞ്ഞ് പഠിക്കണം. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കാം. അപ്പോൾ ഖുർആനാണ് ഖുർആന് നമ്മൾക്കാൾ വിവരമുള്ള പണ്ഡിതന്മാർ ഓതി തരുന്നതാണ് കേൾക്കേണ്ടത്, കേട്ട് ഓതി പഠിക്കേണ്ടത്. അപ്പോൾ അത് മദ്രസയിൽ നിന്ന് കുട്ടികൾ ഉസ്താദ് ഓതുന്നത് കേട്ട് പഠിക്കണം, എന്നിട്ട് ഒരു ഉസ്താദിനെ തന്നെ അത് ഓതി കേൾപ്പിക്കുകയും വേണം. അങ്ങനെയാണ് ഖുർആന് പഠിക്കേണ്ടത്. അപ്പോൾ അതൊക്കെ എല്ലാവരും മനസ്സിലാക്കുക. എൻ്റെ അടുത്ത് നിന്ന് എന്തെങ്കിലും തെറ്റ് വരുന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം. എൻ്റെ ചെറിയ അറിവ് വെച്ചാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ അതിലെന്തെങ്കിലും തെറ്റ് വരുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കിയിട്ട് അത് കമൻ്റായിട്ട് എഴുതി അറിയിക്കണം. ഞാൻ ഇത് തെറ്റ് പറഞ്ഞു തന്ന് അത് കുട്ടികൾ പഠിക്കാനിട വരരുത്. അപ്പോൾ അത് അറിയുന്നവർ തിരുത്തി മനസ്സിലാക്കി തരണം. അപ്പം ഞാൻ ഇപ്പോൾ രണ്ട് പാഠം തജ്വീദ് ഖുർആനിൻ്റെ രണ്ട് ഭാഗങ്ങളായിട്ട് ഇട്ടു. അപ്പോൾ അത് നിങ്ങൾക്ക് അങ്ങനെ ഇട്ട് തന്നാൽ മതി എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ അത് മനസ്സിലാകുന്നുണ്ടെങ്കിൽ അതും നിങ്ങൾ കമൻ്റായിട്ട് അറിയിക്കണം. ചെയ്യുന്നത് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.